Praise the Lord. Praise the Lord. സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപമാണ് ഈ മതബോധന ഗ്രന്ഥം. അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പസ്തോലിക കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ മഹത്തായ ഈ നിധി നമ്മളിലൂടെ കർത്താവ് ലോകത്തിലേക്കും സഭയിലേക്കും വളരെ വിശദമായ പഠനം വഴി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ സന്തോഷവും ജ്ഞാനവും നമ്മളോരോരുത്തർക്കും ലഭിക്കുന്നു. എന്നാൽ ഇത് നമ്മളോരോരുത്തർക്കും മാത്രമല്ല, സഭ മുഴുവനിലും ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. ഇനി 50 ദിവസം കൂടി കഴിയുമ്പോൾ 1000 ദിവസം നമ്മളിത് തുടർച്ചയായിട്ട് പഠിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ലാൻഡ്മാർക്കാണ്. ഏറ്റവും സുപ്രഭാതത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇതിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹത്തോടെ ഉണർന്ന് പ്രാർത്ഥിച്ച് തയ്യാറായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകം നന്ദിയോടെ ഓർക്കാം വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യങ്ങളെ നമുക്ക് പഠിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് 2024 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇപ്പോൾ നമ്മൾ മതബോധന പഠന പരമ്പരയിൽ 951-ാമത്തെ എപ്പിസോഡാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനമാണ്. കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയൻ്റാലെ ലൂമൻ, കിഴക്കിൻ്റെ മഹത്വം, ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ലിയോ 13-ാം മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷമായിട്ടാണ് 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ ഒരു പ്രബോധനം ഇറക്കിയത്. അപ്പോൾ ഇത് അതിനു മുൻപേ ഉള്ള പല മാർപ്പാപ്പമാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണത്? കിഴക്കൻ സഭകൾ സഭയുടെ പിതൃസ്വത്താണ്. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. അതിനാൽ കത്തോലിക്കർ ഒന്നാമതായി ചെയ്യേണ്ടത് ആ പാരമ്പര്യത്താൽ പരിപോഷിക്കപ്പെടുമാറ് അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതോടൊപ്പം വീണ്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 5-ാമത്തെ പാരഗ്രാഫിൽ എഴുതിയിരിക്കുകയാണ്, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ നടന്ന വിവാദങ്ങളിൽ നൂറ്റാണ്ടുകളിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നിനെയും പ്രത്യേകമെടുത്ത് കാണിക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഈ സഭകൾ ആവിഷ്കരിക്കുന്ന ആരാധനാ കർമ്മത്തെ ആദരവോടും വിറയലോടും കൂടി സമീപിക്കാനാണ്. സ്നേഹമുള്ളവരെ, ഈ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ കിഴക്കൻ സഭകളോടുള്ള പ്രത്യേക വാത്സല്യവും അതിൻ്റെ ആ കിഴക്കൻ സഭകളെ വളരെയധികം ഭക്തിപൂർവം ആദരവപൂർവം ബഹുമാനിക്കുകയും മാർപ്പാപ്പ കേരളത്തിൽ വന്നപ്പോൾ ഈ കിഴക്കൻ സഭകളിലൊന്നായ നമ്മുടെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ടാണ് പുതിയ ടക്സ ഉദ്ഘാടനം ചെയ്തതെല്ലാം. മാർപ്പാപ്പ എപ്പോഴും പറയാറുള്ളൊന്ന്, സഭ രണ്ട് ശ്വാസകോശമുണ്ട് സഭയിൽ, കിഴക്കും
പടിഞ്ഞാറ്. ചർച്ച് ബ്രീത്ത് വിത്ത് ടു ലങ്സ്. അപ്പോൾ അങ്ങനെ ഈ കിഴക്കൻ സഭകളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടായ ഒരു നേട്ടം, വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വം ഇതാണ്. അതായത് കത്തോലിക്ക സഭ എന്നത് ബൃഹത്തായ ലത്തീൻ സഭയും അതിനോട് ചേർന്നുള്ള 23 വളരെ പ്രത്യേകതകളുള്ള പൗരസ്ത്യ സഭകളും കൂടി ചേർന്നതാണെന്നുള്ള ഒരറിവ്. ഈ കാലഘട്ടത്തിൽ ചിലവരെനിക്ക് എഴുതി, ബ്രദറെ ഇപ്പോഴാണ് മനസ്സിലായത് പൗരസ്ത്യ സഭകൾ അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവുമെല്ലാം. അപ്പം അതും ഇവിടെ പിതാവ് പറയുന്നുണ്ട്, കത്തോലിക്കരായ എല്ലാവരും പൗരസ്ത്യ സഭകളെക്കുറിച്ച് അറിയുന്നത് വിശ്വാസത്തിന്റെ ഒരു ഘടകമാണ്. ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ കിഴക്കിന്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനമായിട്ട് നമ്മൾ അതിനെ കൂടുതൽ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായത് എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. അതിൻ്റെ ഒരവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് പരിഗണിക്കും. നമുക്കെല്ലാവർക്കും ഒറ്റ ശബ്ദത്തിൽ ഈശോ നിത്യപുരോഹിതനായ ഈശോയേ അങ്ങ് പ്രാർത്ഥിക്കണേ, പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ, സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, എല്ലാവരും ചേർന്ന് അങ്ങയുടെ രാജ്യം വരണമേ. എറണാകുളം അങ്കമാലി രൂപതയുടെ ഈ കുർബാനയെ സംബന്ധിച്ചുള്ള ഈ തർക്കവും പ്രശ്നങ്ങളും എല്ലാം പരിശുദ്ധാത്മാവേ അങ്ങ് അതിന് പരിഹാരം കണ്ടെത്തണേ. കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനവും മരണോത്ഥാനത്തിന്റെ ഈ രഹസ്യങ്ങളെ കിഴക്കൻ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് പൂർണമായ ഭക്തിയോടും ഐക്യത്തോടും ഒരുമയോടും കൂടി അർപ്പിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കണമേ കർത്താവേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, എളിമ, ഇതെല്ലാം ഞങ്ങൾക്ക് തരണമേ. അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. ദൈവമേ, അങ്ങയുടെ മഹത്വം പ്രശോഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും തണുപ്പിക്കണമേ. പാടിപ്പോയത് ഉണർവ് കൊടുക്കണമേ. സൃഷ്ടാവാം പാവനാത്മാവേ, എല്ലാവരിലും പുതു ചൈതന്യം പകർന്ന് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും അവസ്ഥയിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിന്റെ വെളിച്ചത്തിൽ 9-ാമത്തെ ഖണ്ഡികയാണ്. അതിൽ 1, 2, 3-ാമത്തെ ഭാഗമാണ്. ദൈവത്തിന്റെ വിളി സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ, ദൈവവിളി എന്ന് പറയുന്നതിന്റെ ഏറ്റവും പൂർണതയാണ് സന്യാസ ജീവിതം. ആ സന്യാസ ജീവിതത്തിൽ സചേതനത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും
പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പൗരസ്ത്യ സഭകൾക്ക് സന്യാസം സർവപ്രധാനമായ ഒരനുഭവമാകിയാൽ അവയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ശരിയാണ്. ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്കുയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ധ്യാനിച്ചു, വളരെയധികം പഠിച്ചു. പ്രവാചക സ്ഥാനം ആശ്രമം. ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിന്റെ ആദർശമായി തീരുന്നു. അതായത് ദൈവസ്നേഹം യഥാർത്ഥ ജീവിതത്തിൽ പൂർണ്ണമായി അന്വർത്ഥമാകുക. വ്യത്യസ്ത ജീവിത രീതിയിലുള്ള സഹോദരങ്ങൾ ഐക്യത്തിൽ ഒരുപോലെ സ്നേഹത്തിൽ പരസ്പരം ആശ്ലേഷിക്കുന്ന ഒരവസ്ഥ. ഇനി അടുത്ത ഭാഗമാണ് ഇന്നലെ നമ്മൾ കേട്ടത്, പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ എന്നുള്ളത്. അതും നമ്മൾ ഇന്നലെ വളരെ വിശദമായി പഠിച്ചു. ഇന്നലത്തെ ക്ലാസ് കേൾക്കാത്തവർ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അത് കേൾക്കണം. അത് ഇനി രണ്ടാമതിപ്പോ ഞാൻ പറയില്ല. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ, അതാണ് വിഷയമായിരുന്നത്. നമ്മൾ എന്താ വിചാരിച്ചേക്കണേ, സർവാധിപനായ ഞാൻ തന്നെ സകല മഹത്വത്തോടും കൂടി നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ അന്തരംഗങ്ങളിൽ ആസനസ്ഥനാണ്. വിത്തൗട്ട് ലിമിറ്റേഷൻ ഓർ ഇംപെഡിമെന്റ്. അതാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയെന്ന് ഈശോ പറയാറുള്ളത്. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണത്. എല്ലാവരെയും ഹൃദയത്തിൽ സംവഹിച്ചും ദൈവത്തെ അന്വേഷിക്കാൻ അവരെ സഹായിച്ചും എല്ലാവർക്കും സന്യാസി മാതൃകാ വ്യക്തിയായി തീരുന്നു. സന്യാസി ഒരു മാതൃകാ വ്യക്തി. ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്ന ഒരു രഹസ്യം, സന്യാസികളെ നമ്മളിങ്ങനെ മാറ്റി നിർത്തുകയാണ്. അവർ വേറെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെ ജീവിതവുമായിട്ട് അവർക്ക് യാതൊരു പങ്കില്ല, അല്ലെങ്കിൽ അതുപോലെയൊന്നുമല്ല. പക്ഷേ ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് മറ്റൊരു ശാസ്ത്രമാണ്. ആ സന്യാസത്തിലൂടെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും പഠിക്കേണ്ടത് ഇതാണ്, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു മാതൃക. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസ സ്വീകരിച്ചവരായ നമ്മൾക്ക് ആരാണ് നമുക്കൊരു മോഡൽ? ഇങ്ങനെയാണ് മാമോദീസ സ്വീകരിച്ച ആളുടെ ജീവിതമെന്ന്. അത് വളരെ പ്രധാന ഒരു കാര്യമാണ്. നമ്മള് ഇന്നത്തെ ലോകത്തിൽ ചിലര് സിനിമാ നടന്മാരെ മോഡലായിട്ട് കാണുന്നു, ചിലര് വലിയ ബിസിനസ് കോടീശ്വരന്മാരെ മോഡലായിട്ട് കാണുന്നു, ചിലര് രാഷ്ട്രീയക്കാരെ മോഡലായിട്ട് കാണുന്നു. നമുക്ക് മാമോദീസ സ്വീകരിച്ച ആള് എങ്ങനെ ജീവിക്കണം, അതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മാർപ്പാപ്പമാര്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, അൽമായരും വൈദികരും അഭിഷിക്തരും
മാർപ്പാപ്പയുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല മാമോദീസായുടെ ഫലങ്ങളെ പ്രതി നോക്കുമ്പോൾ. ഒരേ മാമോദീസയാണ്. പ്രതി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും, എന്നോട് ക്ഷമിക്കണം. അപ്പം ഞാൻ നിങ്ങളിൽ തന്നിട്ടുള്ള ത്രിവിധ അഭിഷേകം, മാമോദീസായുടെ അഭിഷേകം നിങ്ങൾ ഇപ്പോഴും തുറന്നിട്ടില്ല വേണ്ട പോലെ. അതുകൊണ്ട് നമ്മൾ വളരെ വിജയകരമായ ജീവിതം നയിക്കുന്ന സന്യാസികളെ നമ്മൾ കാണണം. അവരുടെ ജീവിതത്തിന്റെ ആ വലിയ രഹസ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആഹാ, അതാണ് മാമോദീസ സ്വീകരിച്ച ഒരാളിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് ശ്രീഹാദരനെ പറഞ്ഞു, ഒരു മാമോദീസായേ ഉള്ളൂ, ഒരു മാമോദീസ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഖണ്ഡികയിലേക്ക് നീങ്ങാം. എഫേസോസ് 4:5, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവേ ഉള്ളൂ, ഒരു ജ്ഞാനസ്നാനം. എഫേസോസിലെ ലേഖനങ്ങളിൽ എന്തോ ഒരു രഹസ്യങ്ങളാണ് മാമോദീസായിലൂടെ നമ്മിലേക്ക് നൽകിയിരിക്കുന്ന കൃപകളുടെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഫേസോസുകാർക്ക് ഇത് ലേഖനം 1 18-20 പൗലോസ് ശ്ലീഹ വർണ്ണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിതാണ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും പിതാവിന്റെ വലതുഭാഗത്തേക്ക് അവനെ ഉയർത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ആ ശക്തിയാണ്, ആ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്ര മാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. എന്നിട്ട് പറയാണ്, ഈ ശക്തിയാണ് വിശ്വാസികളായ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തി. അതാണ് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്, അത്രയ്ക്ക് വലിയ ഒരു നിധി നമ്മൾ കൊണ്ട് നടക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. അതാണ് മാമോദീസ. ഇവിടെ മലങ്കര ആരാധനക്രമത്തിലെ ഒരു ഗാനം എന്റെ മനസ്സിലേക്ക് വരികയാണ്. അതായത്, പ്രധാനമായിട്ട് മാമോദീസയിലൂടെ നമ്മളിൽ ഒരു മുദ്ര കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മുദ്ര. ഇനി ഇവിടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. പൗരസ്ത്യ സഭകളിലെ സന്യാസിനികളുടെ സമുദ്ര സാക്ഷ്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലഘട്ടത്തിന്റെ മനോഭാവത്തെ തകർത്ത് മുന്നേറിയും സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. പേജ് നമ്പർ 138. മലങ്കര സുറിയാനി ക്രമത്തിലെ പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണ്. മാമോദീസ മൂലം മിശിഹാദൻ മുദ്രപതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവിപ്പോ പുനരുത്ഥാനാൽ പുഴയിൽ നിന്ന് കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി മൊറിയോറാഹേമാലേനോ ആദാറേ. കണ്ടോ, മാമോദീസ മൂലം മിശിഹാദൻ മുദ്രപതിഞ്ഞവരായി അവർ തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവിപ്പോ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്നുകരേറിയിടും. അതായത്, പുനരുത്ഥാന സമയത്ത് നമ്മൾ മനുഷ്യർ പൂഴിയോട് ഒന്നായി ചേർന്ന് മരിച്ച് പൂഴിയിൽ ഒന്നായി ചേർന്നവർ പൂഴിയിൽ നിന്നും ഉയർത്ത് സ്വർഗത്തിലേക്ക് വരുന്നു. അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. ഇതേ അർത്ഥം തന്നെയുള്ള മറ്റൊരു ഭാഗമാണ് ഞാൻ പലപ്പോഴും പാടാറുള്ളതാണ്. അതിവിടെ 9 പ്രാർത്ഥനയിൽ, പാഴൂഴിയിൽ ഉയരും ശൂശന്ന പൂക്കൾ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാം മക്കൾക്കായിരോ കുതിശ നെയ്ത
വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ ബാരക്കുമോ. ശുഭഹോ ലാഭോ ഉള്ള ബ്രോവൽ ഹോ കാദീശോ മെനവോലം വാദാമലവോലം ഉൾമീനാമീൻ. ഇപ്പൊ കിഴക്കൻ സഭകളുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പ്രത്യേകം പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രാർത്ഥനകളെല്ലാം മാമോദീസ മൂലം മിശിഹാദൻ മുദ്ര പതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവി പോനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. ഇത് നമ്മളാ മാമോദീസ മുതല് സ്വർഗത്തിലെ രണ്ടാം വരവ് വരെയുള്ള കാര്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈശോയുടെ രണ്ടാം വരവിൽ നമ്മളെ പൂഴിയിൽ നിന്നെടുത്ത് സ്വർഗത്തിൽ ഈശോയോടൊപ്പം. അപ്പൊ ഇതാണ് ആ ദൈവിക രഹസ്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കൻ സന്യാസ സഭകളിൽ പൗരസ്ത്യ സഭകളിലെ സന്യാസിനികളുടെ സമുജ്വല സാക്ഷ്യത്തെക്കുറിച്ച്, അതായത് ഫീമെയിൽ കോൺഗ്രിഗേഷനുകൾ സമുജ്വല സാക്ഷ്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലഘട്ടത്തിന്റെ മനോഭാവത്തെ തകർത്ത് മുന്നേറിയും സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. നമ്മൾ വാസ്തവത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയാണ് ഒരു റെഫറൻസ് ആക്കി വെച്ചേക്കുന്നത്. എന്നാൽ ഈ സന്യാസ സഭയിലുള്ളവരെ, പ്രത്യേകിച്ച് സന്യാസിനിമാരെ കാര്യമായിട്ട് ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. ഈ ഇടയ്ക്കൊക്കെ ചിലവര് ആക്റ്റീവ് ആകുന്നുണ്ട്, പക്ഷേ ഭൂരിഭാഗം 99% സന്യാസിനിമാർ ഈ സോഷ്യൽ മീഡിയയിലില്ലേ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ അവരുടെ ജീവിതത്തെ നമ്മൾക്ക് മനസ്സിലാവും? അതാണ് അത്. അതിന്റെ ഏറ്റവും വലിയൊരു വാക്ക് ഒളിക്കപ്പെട്ട ഒരു മുത്താണ്, ഒളിക്കപ്പെട്ട ഒരു നിധിയാണ് അവരോരോരുത്തരും. ഒളിക്കപ്പെട്ട ഒരു നിധി, അതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ മാർപ്പാപ്പമാരെ എഴുതിയിട്ടുണ്ട്. വിശുദ്ധ എഡിച്ച് ടൈൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗൗരേറ്റ് എക്സൾട്ടാത്തെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ 8-ാമത്തെ ഖണ്ഡികയിലാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അതായത് ലോകത്തിലും സഭയിലും നിർണായകമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒട്ടും അറിയപ്പെടാത്ത രഹസ്യ ജീവിതം നയിക്കുന്ന വ്യക്തികളിലൂടെയാണ്. അപ്പം പൗരസ്ത്യ സന്യാസിനിമാർ അതിന്റെ നിദർശനമാണെന്നാണ് പറയുന്നത്. സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും എന്തെങ്കിലും പറയണത് കേട്ടുകൊണ്ട് ഒന്നും തീരുമാനിക്കരുത്. അതൊന്നും അല്ലേ അല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോ പ്രവർത്തിക്കണം, അതാണിപ്പോ നമ്മുടെ ഒരു വെല്ലുവിളി. എന്നാൽ നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിൽ മനസ്സിലാക്കേണ്ടത് സഭാപ്രബോധനങ്ങൾ, മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ അതേസമയത്ത് ഈ സന്യാസിനിമാരുടെ ജീവിതത്തെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വിശുദ്ധ അൽഫോൻസാമ. അപ്പൊ അവരെല്ലാം അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്കറിയാം. അത് സോഷ്യൽ മീഡിയയിലൂടെയൊന്നും അല്ലല്ലോ നമ്മൾ അറിഞ്ഞത്. അതുപോലെ ഏ പ്രാസി അമ്മ, മറിയം തെരേസ,
ഇങ്ങനെ ഇവരെല്ലാം മോഡലുകളാണ്. അതുപോലെ നിരവധി സന്യാസിനിമാർ, അവരെ പോലെയുള്ളവർ ഓരോ സന്യാസ ഭവനങ്ങളിലും ദൈവത്തിന് പ്രീതികരമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ലോകത്തിനു വേണ്ടി മുഴുവനും എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് പ്രകാശിക്കുന്ന മെഴുകുതിരികളായിട്ട് ഉജ്ജ്വല പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരാളുടെ കയ്യിലും ടെലിഫോണില്ല, ഒരു ജനറൽ ഫോൺ മാത്രമുള്ളൂ അവിടെ സുപ്പീരിയറിന്റെ അടുത്ത്. ഇങ്ങനെയാണ് അധികം സന്യാസിമാര്. അപ്പം ഇവിടെ പറയുന്നത് പൗരസ്ത്യ സന്യാസിനിമാരെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പൗരസ്ത്യ സഭകളിലെ സന്യാസിനികളുടെ സമുജ്വല സാക്ഷ്യത്തെക്കുറിച്ചും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലഘട്ടത്തിന്റെ മനോഭാവത്തെ തകർത്ത് മുന്നേറിയും സ്ത്രീത്വം എന്താണോ അതിന് സഭയിൽ സമ്പൂർണ്ണ മൂല്യം കൽപ്പിക്കുന്നതിന്റെ നിദർശനമാണ് ഈ സാക്ഷ്യം. അടുത്ത കാലത്തുണ്ടായ മതമർദ്ദനങ്ങളിൽ, പ്രത്യേകിച്ച് പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പുരുഷന്മാരുടെ അനേകം ആശ്രമങ്ങൾ ബലാത്കാരമായി അടച്ചുപൂട്ടിയപ്പോൾ സ്ത്രീ സന്യാസം സന്യാസ ജീവിതത്തിന്റെ ടോർച്ച് അണയാതെ, സന്യാസ ജീവിതത്തിന്റെ തീപ്പന്തം അണയാതെ സൂക്ഷിക്കുകയുണ്ടായി. സന്യാസിനിയുടെ കാരിസം അതിന്റെ പ്രത്യേക സവിശേഷതകളോടുകൂടി വിശുദ്ധ ലിഖിതങ്ങൾ പലപ്പോഴും പരാമർശിക്കുന്ന ദൈവത്തിന്റെ മാതൃത്വത്തിന്റെ ഒരു ദൃശ്യാടയാളമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവരെ അമ്മ എന്നാ വിളിക്കണം, അല്ലേ? അൽഫോൺസ അമ്മ, ഏപ്രാസി അമ്മ, ലില്ലി അമ്മ, അമ്മ. അവരെ ദൈവത്തിന്റെ മാതൃത്വത്തിന്റെ ഒരു ദൃശ്യാടയാളമാണ്. നമ്മൾ പ്രത്യേകിച്ച് സ്കൂളിൽ കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന സ്കൂളുകളാണ്, എന്തോരം കോൺവെന്റ് സ്കൂളുകളും. അവരെ ജീവിതം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അവരുടെ ഓരോ ഇടവകകളിലും കാറ്റക്കിസവും പ്രാർത്ഥനകളും കുർബാന ശുശ്രൂഷകളും എല്ലാം നടത്തി അവർ അവിടെ പ്രശോഭിക്കുമ്പോൾ അവരിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സ്ത്രീ സന്യാസം സന്യാസ ജീവിതത്തിന്റെ ടോർച്ച് അണയാതെ സൂക്ഷിക്കുകയുണ്ടായി. ഒരുപാട് പുരുഷന്മാരുടെ ആശ്രമങ്ങൾ അടയ്ക്കപ്പെട്ടു, എന്നാൽ സ്ത്രീ സന്യാസം അടയ്ക്കപ്പെട്ടില്ല. ഇത് യൂറോപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്ത്യയിലെ കേരളത്തിലെല്ലാം രണ്ടും വളരെ ആക്റ്റീവാണ്. എന്നിരുന്നാലും സ്ത്രീ സന്യാസമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകമായ ഒരു വശം ഈ കിഴക്കൻ സഭകളിലൂടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കിഴക്കൻ സഭകളിലൂടെ പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലുള്ള പൗരസ്ത്യ സഭകൾ ആണെങ്കിലും ലത്തീൻ സഭകളാണെങ്കിലും രണ്ടും ഒരുപോലെ ആവേശത്തോടെ വളരെയധികം കാര്യങ്ങൾ സന്യാസിനിമാർ ചെയ്യുന്നുണ്ട്. ഓരോ ആതുരാ ശുശ്രൂഷാ മേഖലകളിലും എല്ലാ കോൺഗ്രിഗേഷനുകളിലും ഒരുപാട് ആതുരാ ശുശ്രൂഷാ രംഗങ്ങൾ, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ, എയ്ഡ്സ് പേഷ്യന്റിനെ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതിന് ഒരാൾക്കൊരു കുഷ്ഠരോഗം വന്നാൽ ആരും അവരെ നോക്കില്ല, അവരെ സമൂഹം നോക്കില്ല, ഗവൺമെന്റ് നോക്കുന്നില്ല. എന്തോ ഒരു വലിയൊരു അവസ്ഥയാണ്.
ഗവൺമെന്റ് തന്നെ ഇപ്പോ എവിടെയാണ് ഒറീസയിൽ ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ ഒറീസ ഗവൺമെന്റിന്റെ കുഷ്ഠരോഗ സാനിറ്റോറിയം മുഴുവനും മദർ തെരേസ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരാണ് നോക്കുന്നത്. അവർ ആ കുഷ്ഠരോഗികളെ കയ്യിലെടുക്കുന്നതും അവരെ സ്പർശിക്കുന്നതും എല്ലാം ഈശോയെ തൊടുന്ന പോലെയാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോ അതാണ് ഈ സ്ത്രീ സന്യാസത്തിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ആർക്കും അധികം അറിയപ്പെടാതെയാണ്. അവരങ്ങനെ അറിയപ്പെടാൻ വേണ്ടി ക്യാമറ എല്ലാം വെച്ചുകൊണ്ടൊന്നും ചെയ്യണില്ല. അപ്പോ ഇതിനെക്കുറിച്ച് നമ്മൾ ചില ലേഖനങ്ങളിലൂടെയും ഓരോ മഠത്തിന്റെയും സാക്ഷ്യങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മൊളോക്കോ ദ്വീപിലേക്ക് കുഷ്ഠരോഗികളെ നാടുകടത്തുന്ന മൊളോക്കോ ദ്വീപിൽ ശുശ്രൂഷ ചെയ്യാൻ പോകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ആർക്കും പോകാൻ തയ്യാറില്ല. അപ്പോ ഒരു സന്യാസി, ആ സന്യാസ സഭയുടെ പേര് കോൺഗ്രിഗേഷൻ ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് മേരി ആൻഡ് ജീസസ്, അങ്ങനെയാണ്, സേക്രഡ് ഹാർട്ട് ഓഫ് മേരി ആൻഡ് ജീസസ്. ആ കോൺഗ്രിഗേഷനിലെ ഒരു അച്ഛനായ ഫാദർ ഡാമിയൻ പറഞ്ഞു, ഞാൻ പോകാം. അപ്പോ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ഓർത്തോളം ആ വ്യക്തി കുഷ്ഠരോഗി തന്നെയായി അവസാനം കുഷ്ഠരോഗികളുടെ കൂടെ മരിക്കുമെന്നുള്ളത്. അപ്പോ ഒരുപാട് സന്യാസിനിമാർ അവരുടെ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീരാൻ വേണ്ടി തന്നെയാണ് പണ്ടേ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പല ഭാഗങ്ങളുണ്ട്. ഒന്ന് ആക്റ്റീവ് കോൺഗ്രിഗേഷൻ, പിന്നൊന്ന് കോണ്ടംപ്ലേറ്റീവ് കോൺഗ്രിഗേഷൻ, ഇതെല്ലാം വേറെയുണ്ട്. നമുക്ക് തുടരാം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ മാതൃത്വത്തിന്റെ ദൃശ്യ അടയാളമാണെന്നാണ്. അതിനാൽ സന്യാസത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, അതിനാൽ സന്യാസത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മിശിഹായുടെ സഭയ്ക്ക് പൗരസ്ത്യ ക്രിസ്തീയതയുടെ സംഭാവന എന്തെന്ന് എടുത്തു കാണിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ടവയെന്ന് ഞാൻ കരുതുന്ന മൂല്യങ്ങളെ തിരിച്ചറിയാനാണിത്. കണ്ടോ, പൗരസ്ത്യ സഭയെക്കുറിച്ച് വളരെ ബഹുമാനത്തോടെ മാർപ്പാപ്പ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. അതിനാൽ സന്യാസത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ മിശിഹായുടെ സഭയ്ക്ക് പൗരസ്ത്യ ക്രിസ്തീയതയുടെ സംഭാവന എന്തെന്ന് എടുത്തു കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടവയെന്ന് ഞാൻ കരുതുന്ന മൂല്യങ്ങളെ തിരിച്ചറിയാനാണിത്. പ്രൈസ് ദി ലോർഡ്. ഇവ സന്യാസത്തിന്റെയോ പൗരസ്ത്യ സഭകളുടെ പിതൃസ്വത്തിന്റെയോ മാത്രം ഘടകങ്ങളല്ല. അവയിൽ തന്നെ ചില ലക്ഷ്യാർത്ഥങ്ങൾ അവ മിക്കവാറും കൈവരിച്ചിരിക്കുന്നു. കൂടാതെ കഴിയുന്നത്ര ഒഴിച്ചു നിർത്താനല്ല, മിശിഹായുടെ ഏക സഭയിൽ ഒരേ അരൂപിയുടെ പ്രചോദനത്തിന് പരസ്പരം സമ്പന്നമാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. മിശിഹായുടെ ഏക സഭയിൽ ഒരേ അരൂപിയുടെ പ്രചോദനത്താൽ പരസ്പരം സമ്പന്നരാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. അത് ഇംഗ്ലീഷും കൂടി വായിച്ച് മുന്നേറുമ്പോഴാണ്. പക്ഷേ ഇപ്പൊ നമുക്കിവിടെ നിർത്താം. ഈ സന്യാസം എക്കാലവും പൗരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, സന്യാസം എക്കാലവും പൗരസ്ത്യ സഭകളുടെ ആത്മാവ് തന്നെയായിരുന്നു.
ആദ്യത്തെ ക്രിസ്തീയ സന്യാസികൾ പൗരത്യ ദേശത്താണുണ്ടായത്. അവിഭക്ത സഭയിലെ മഹാന്മാരായ പിതാക്കന്മാർ പാശ്ചാത്യ ദേശത്തിന് കൈമാറിയ പൗരസ്ത്യ വെളിച്ചത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു സന്യാസം. നമുക്കിത് നാളെ കുറച്ചും കൂടി വിശദീകരിക്കാം. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സന്യാസ അനുഭവത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ പൊതുവിശേഷ ഗുണങ്ങൾ അതിന് കൂട്ടായ്മയുടെ അത്ഭുതകരമായ ഫലമായി മാറ്റുന്നു. സഭകൾ തമ്മിലുള്ള സംഭാഷണത്തിൽ കാണുന്നതിനേക്കാൾ തിളക്കത്തോടെയാണ് ഇവിടെ ഐക്യം ജീവിതത്തിൽ പ്രകാശിക്കുന്നത്. ഇനി ഈ പാരഗ്രാഫിന്റെ അവസാന ഭാഗങ്ങൾ നാളെ നമുക്കൊന്നുകൂടി വിശദമായിട്ട് പഠിക്കാം. സ്നേഹമുള്ളവരെ, ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.